രാമേശ്വരം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വരുന്ന മറ്റൊരു പോയിന്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, പാമ്പൻ പാലം. പാമ്പൻ പാലത്തെക്കുറിച്ച് ആദ്യം പറയണമെങ്കിൽ ആദ്യം ഈ കാണുന്ന പാലത്തെക്കുറിച്ച് വേണം പറയാൻ. രാമേശ്വരം എന്ന് പറയുന്നത് ഒരു ദ്വീപായിരുന്നു. രാമേശ്വരം എന്ന ദ്വീപിനെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചതാണ് ഈ കാണുന്ന റെയിൽവേ ബ്രിഡ്ജ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏകദേശം 2 കിലോമീറ്ററിന് മുകളിലാണ് ഈ റെയിൽവേ ബ്രിഡ്ജിൻ്റെ നീളമെന്ന് പറയുന്നത്. ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1914 ഈ പാമ്പൻ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നുണ്ടാവും ഒരു വലിയ ഈ പാലത്തിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് മറ്റ് സപ്പോർട്ടൊന്നും ഇല്ലാതെ ആ പാലം നിൽക്കുന്നത് കപ്പൽ ചാലാണ്. കപ്പൽ വരുമ്പോഴേക്ക് ഈ പാലം രണ്ടായിട്ട് ഇങ്ങനെ ഉയർന്ന് കപ്പലിന് പോകാനായിട്ട് ഒരു ആർച്ച് പോലെ ഇത് ഉയർന്ന് മാറിക്കൊടുക്കും. അതിനിടയിലൂടെ ഈ കാണുന്നത് ഒരു കപ്പൽ ചാൽ നിർമ്മിച്ചിരിക്കുകയാണ്, ബ്രിട്ടീഷുകാർ അന്ന് നിർമ്മിച്ചതാണ്. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് കടലിനും കണ്ണുകൊണ്ട് കാണാൻ പറ്റും. ഒന്ന് ഇന്ത്യൻ ഓഷനും ഒന്ന് ബേ ഓഫ് ബംഗാളുമാണ്. നമ്മൾ ബംഗാൾ ഉൾക്കടൽ എന്ന് പറയുന്ന ബേ ഓഫ് ബംഗാളാണ് അപ്പുറത്ത് വേറൊരു കളറിലായിട്ട് ഒരു കടും കളറിൽ കാണുന്നത് ബേ ഓഫ് ബംഗാളും, നമ്മൾ ലൈറ്റായിട്ട് കാണുന്നത് ഇന്ത്യൻ ഓഷനുമാണ്. അപ്പോൾ ഇതിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ മറ്റൊരു കൗതുകം, ഈ രണ്ട് കടലും തമ്മിൽ ചേരാറില്ല എന്നാണ് പറയുന്നത്. അത് നമുക്കൊരു വിഷ്വൽ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. പിന്നെ ഇനി ഞാൻ ഈ നിൽക്കുന്ന പാലത്തെക്കുറിച്ച് പറയാം. ഇതുപോലെ റെയിൽ ഗതാഗതം മാത്രമേ പണ്ട് രാമേശ്വരമായി ബന്ധപ്പെടാനുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം കരഗതാഗതത്തിന് വേണ്ടി നിർമ്മിച്ച ഒരു മഹത്തായ നിർമ്മിതിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് ശരിക്കും പാമ്പൻ പാലം എന്നറിയപ്പെടുന്നത്. ഇത് ഏകദേശം 2.5 കിലോമീറ്ററിന് മുകളിൽ ഇതിന് നീളമുണ്ട്. ഇത് നിർമ്മിച്ചത് 1988 ഇന്ദിരാഗാന്ധിയാണ് ഇത് കമ്മീഷൻ ചെയ്തത്. അതുമാത്രമല്ല ഈ പാലം നിർമ്മിക്കുവാനായിട്ട് 14 വർഷമെടുത്തു. ആലോചിച്ച് നോക്കൂ, ഈ കടലിന് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോഴും വാഹനങ്ങൾ പോകുമ്പോൾ ചെറുതായിട്ടൊരു ഷേക്കൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ പാലം ഇങ്ങനെ കുലുങ്ങുന്നത് പോലെ അനുഭവപ്പെടും. ബട്ട് കിളങ്ങുലുങ്ങത്തില്ല, കാരണം ഇത് സ്പ്രിങ്ങിൻ്റെ ഒരു ആക്ഷനിലാണ് അത് കുലുങ്ങുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. പിന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പാലം കൂടെയാണ് ഈ പാമ്പൻ പാലം. ഈ രണ്ട് പാലവും, ഈ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം എന്ന് പറയുന്നത് ഈ കാണുന്ന പാമ്പൻ രാമേശ്വരൻ റെയിൽവേ പാലവും, നമ്മളെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജ് എന്ന് പറയുന്നത്, കരഗതാഗതത്തിനുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഞാൻ ഈ നിൽക്കുന്ന പാമ്പൻ പാലവുമാണ്. ഇത് നമ്മളെ ഇന്ത്യയിലെ ഒരു മഹാത്ഭുതത്തിലാണ് ഇന്നത്തെ ഈ യാത്ര.